ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഫുൾ സെവൻ ചാർലി എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ഈ ഒരു സിനിമയിൽ നമ്മുടെ രാക്ഷി ഷെട്ടിയാണ് നായകനായിട്ട് വരുന്നത് സിനിമയുടെ ഒരു കന്നഡ മൂവിയാണ് സോ ഈ ഒരു സിനിമയുടെ ജൂൺ സിക്സ്ന് ഈ ഒരു സിനിമയുടെ ഒരു ടീസർ റിലീസാവും എന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇതൊരു പാൻ ഇന്ത്യൻ ബേസിൽ റിലീസ് വരാൻ പോകുന്ന ഒരു സിനിമയാണ് അതേപോലെ തന്നെ മലയാളത്തിലും ഈ ഒരു സിനിമ അവൈലബിൾ ആകും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പൃഥ്വിരാജ് സുമാറിനാണ് ഈ ഒരു സിനിമയുടെ മലയാളം റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് വിതരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ആൻഡ് ദൃശ്യം എന്നു പറയുന്ന സിനിമയുടെ പാർട്ട് ടു നമ്മളെല്ലാവരും കണ്ടു ആസ്വദിച്ച ഒരു സിനിമയാണ് സോ ഈ ഒരു സിനിമയുടെ ഐ എം ഡി ബി റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് എയ്റ്റ് ആണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റേർഡാണ് ഈ ഒരു നമ്മുടെ ദൃശ്യം ടു എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ഇന്ത്യയിൽ ഇറങ്ങി അധികമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ ഒരു രണ്ടാം സ്ഥാനമാണ് ഈ ഒരു സിനിമ പിടിച്ചിരിക്കുന്നത് നമ്മുടെ കോക്കോ എന്ന് പറയുന്ന മലയാളം സിനിമ രജിഷ വിജയ നായികയായിട്ട് വന്ന ഒരു സിനിമയാണ് സിനിമയുടെ ടി ആർ പി റേറ്റിംഗ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് ട്വൻറ്റി ഫോർ ആണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട് നല്ല രീതിയിലൊരു ടി ആർ പി റേറ്റിംഗ് തന്നെയാണ് ആ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് അമീറ എന്ന് പറയുന്ന ഒരു മലയാളം സിനിമ മീനാക്ഷിയൊക്കെ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ ലൈം ലൈറ്റ് ഫസ്റ്റ് ഷോസ് എന്ന് പറയുന്ന രണ്ട് പ്ലാറ്റ്ഫോംസുകളിൽ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഒരു മലയാളം സിനിമ മുന്നേ തിയേറ്ററിലൊക്കെ വന്നൊരു സിനിമയാണ് സോ ആ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റെന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേട്ടിരിക്കുന്നത് ഒ ടി ടി റിലീസിന് വരാൻ പോകുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് ബട്ട് അത് ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഇതുവരെക്കും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല ദ ഫാമിലി മാരെന്ന് പറഞ്ഞ സിനിമയുടെ സീസ് വെബ് സീരീസിൻ്റെ സീസൺ ടു നമുക്കിപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല രീതിയിലൊരു ഒരു അഭിപ്രായം തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കോഞ്ചറിങ് എന്ന് പറഞ്ഞ സിനിമയുടെ പാർട്ട് ത്രീ നമുക്ക് ഇന്നിപ്പോൾ എച്ച് ബി ഒ മാക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഗോവൻ സിക്യൂറ്റോർ ഗൈസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപതാമത്തെ സിനിമയാണ് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന മലയാളം സിനിമ സിനിമയുടെ ടീച്ചറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുന്നത് ഈ ഒരു സിനിമയുടെ ടീസർ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഇരു അറുപത്തി രണ്ടാമത്തെ ബർത്ത്ഡേയുടെ അന്ന് ജൂൺ ട്വൻറ്റി സിക്സ്തിന് വരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കൊരു റിപ്പോർട്ട് വരുന്നുണ്ട് ഇതൊരു മാസ് ജേണലിൽ ഒരു സിനിമയാണ് അതിൻ്റെ അതുപോലെ തന്നെ പ്രീസ്റ്റ് നടന്ന മമ്മൂക്കയുടെ സിനിമ വളരെ വലിയ രീതിയിലൊരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇന്നൊരു ഏഴ് മണിക്ക് ആൾറെഡി പ്രൊമോഷൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇന്ന് ഏഴ് മണിക്ക് നമുക്ക് ഏഷ്യാനെറ്റിൽ ആ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതുപോലെ തന്നെ എത്ര പേരെ ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കമൻറ്റിൽ ലീവ സിനിമയുടെ ടി ആർ പി റേറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷയിലേക്ക് കാത്തിരിക്കുകയാണ് സോ എന്തായാലും നമുക്ക് ഉടനെ തന്നെ മാർ ടി ആർ പി റേറ്റിംഗ് വരുന്നതായിരിക്കും അപ്സീഡ രാഷ്മി റോക്കറ്റെന്ന് പറയുന്ന ഒരു സിനിമ ഇത് ഒരു സ്പോർട്സ് ഡ്രാമാ ജേണൽ വരുന്നൊരു സിനിമയാണ് സിനിമ ഡയറക്റ്റ് ഒ ടി ടിയിലാണ് റിലീസിന് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് ബട്ട് അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് എപ്പോഴാണ് റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഇതുവരെയും നമുക്ക് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഹസീൻ ദിൽകൂ ദിൽകൂബ എന്ന് പറയുന്ന ഒരു സിനിമ ഇതൊരു ഹിന്ദി സിനിമയാണ് മിസ്സ്ട്രി ത്രില്ലർ ജേണലോ ഒരു സിനിമയാണ് തപ്സി പാനോ ഈ ഒരു സിനിമയിലും ലീഡിംഗ് റോൾ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണെന്നുള്ളൊരു കാര്യങ്ങളും നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട് ജൂലൈ രണ്ടിന് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് വരുന്നത് ബൂട്ട് പോലീസ് എന്ന് പറയുന്ന ഹിന്ദി സിനിമ ഇതൊരു കോമഡി ജേണൽ വരുന്നൊരു മൂവിയാണ് സിനിമയും ഡയറക്റ്റ് ഒ ടി ടിയിൽ റിലീസിന് വരും എന്നൊരു കാര്യങ്ങളെ കൺഫേം ചെയ്തിരിക്കുകയാണ് സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബർ മാസം ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോസ്റ്റാറിൽ കൂടെ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് സെയ്ഫ് അലി ഖാൻ യാമി ഗൗതം അർജുൻ കപൂർ ഒക്കെ ഈ ഒരു മൂവിയിലെ ലീഡിംഗ് റോളിൽ വരുന്നുണ്ട് വിഷാലിൻ്റെ തുപ്പരി വാലൻ എന്നു പറയുന്ന ഒരു സിനിമയുടെ പാർട്ട് ടു തുപ്പരി വാലൻ നമുക്ക് എല്ലാവർക്കും ഒരു സിനിമയാണ് സോ പാർട്ട് ടു എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് ലെവലിലാണ് മേക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത് ആൾമോസ്റ്റ് ലണ്ടനിലാണ് ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ എന്നുള്ളൊരു കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട് ഈ ഒരു സിനിമയിൽ മ്യൂസിക് ചെയ്യാൻ പോകുന്നത് ഇളയരാജയമാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കറിയാൻ കഴിയുന്നത് സിനിമയുടെ ഫസ്റ്റ് ആ ഒരു ഷൂ ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യമേ കഴിഞ്ഞതാണ് സോ അതെന്ന് പറയുന്നത് മിസ്ക്കിനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ആരാണ് വിഷാലാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട് അത് അവർക്കിടയിൽ ചെറിയൊരു തർക്കവും പ്രശ്നങ്ങളൊക്കെ വന്നത് വന്നതുകൊണ്ടാണ് സോ ബാക്കിയുള്ള ഷൂട്ടിങ് ഈ ഒരു കോവിഡ് ഇഷ്യൂ ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഉടനായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത് മണി ഹേസ്റ്റിൻ്റെ സീസൺ ഫൈവാണ് നമ്മൾ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് രണ്ട് പാർട്ടായിട്ടാണ് അത് റിലീസിന് വരാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെപ്റ്റംബർ മൂന്നിനും രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡിസംബർ ത്രീക്കുമാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി കൺഫേം ചെയ്തതാണ് സീസൺ ഫൈവില് ഏകദേശം കുറച്ചധികം സ്റ്റിൽ സെയിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ കൂടിയാണ് റിലീസിന് വരാൻ പോകുന്നത് ആസിഫലിയുടെ ഒരു സിനിമ പറ്റിയിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അജയ് വാസുദേവിൻ്റെ ഡയറക്ഷനിൽ ഒരുങ്ങാൻ പോകുന്ന ഒരു സിനിമ ആ ഒരു സിനിമയുടെ പേര് നാലാം തോന്നുന്നതാണ് സോ ആ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ മീര് കോവിഡ് ഇഷ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത് അതിനുശേഷം അജയ് വാസുദേവും അതിൻ്റെ ദോലത്തന്നെ നമ്മുടെ അമ്മ വീണ്ടും ഒന്നിക്കാൻ പോകുന്ന ഒരു സിനിമ ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ മൂവി ആയിരിക്കും ആയിരിക്കുമെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ലൈഫ് ഒരു ന്യൂസ് വരുന്നുണ്ട് ബട്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല അതിൻ്റെ ദോലത്തന്നെ ആ ഒരു സിനിമ ഈ ഒരു അസുബുലിയുടെ വീട് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അജയ് വാസ്തവ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത് ചിമ്പുവിൻ്റെ അടുത്ത റിലീസ് വരാൻ പോകുന്ന ഒരു സിനിമയാണ് മാനാട് എന്ന് പറയുന്ന ഒരു സിനിമ കല്യാണിയാണ് ഈ ഒരു സിനിമയിലെ നായികയായിട്ട് വരുന്നത് അതിൻ്റെ ദൂരം തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ ബേസിൽ ഒരുങ്ങുന്ന ചിംബുൻ്റെ ആദ്യത്തെ ഒരു സിനിമയാണ് ഇനി നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഒരു സോങ്ങ് എന്ന് പറയുന്നത് ഈ ആഴ്ച തരുന്നതിന് മുമ്പ് റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് തരുന്നത് ഈ ഒരു സിനിമയുടെ റിലീസ് ബേസിക് റിലീസും കാര്യങ്ങളൊക്കെ എപ്പോഴാണെന്നുള്ളൊരു കാര്യങ്ങൾ ഇതുവർക്കും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല ഈ ഒരു കോവിഡ് ഇഷോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സിനിമ ഡയറക്റ്റ് തിയേറ്ററിൽ റിലീസിന് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഡയറക്റ്റ് ഒരിക്കലും സിനിമ ഒ ടി ടിയിൽ കൊടുക്കില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ അറിയുന്നത് സൂര്യയുടെയും എൻ്റെ തുടർത്തനം സുധാ കങ്കറയുടെയും കോംബോയിൽ വീണ്ടും ഒരു സിനിമ വരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ആൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു സൊ അതെന്ന് പറയുന്നത് ഏകദേശം ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് മാത്രമേ നടക്കുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഇത് സൂര്യ പ്രൊഡക്ഷൻ കമ്പനിയാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട് ദുൽഖർ സൽമാൻ്റെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമ ഉള്ള ഒരു സിനിമയാണ് കുറുപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ ഇത് ഒരു പാൻ ഇന്ത്യൻ ബേസിൽ ഉറങ്ങുന്ന ഒരു സിനിമയാണ് അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഡേയ്സിലായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ അറിയുന്നത് ഒന്നുകിൽ ആഗസ്റ്റ് മാസം ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിസംബർ മാസം ആയിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട് ബട്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല സിനിമ ഒരിക്കലും ഡയറക്റ്റ് ഒ ടി ടിയിൽ റിലീസ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത് വിക്രമിൻ്റെ കോബ്ര എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ ഏകദേശം എൺപത് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ഒ ടി ടിയിൽ റിലീസിന് വരില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഡയറക്റ്റ് തിയേറ്ററിലായിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരുന്നത് ഈ ഒരു കോവിഡ് ഇഷ്യോ ഒക്കെ കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു ഹഡ്രഡ് ൻസി വരുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഈ ഒരു സിനിമ ഡയറക്റ്റ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട് നമ്മുടെ ആസിഫ് ആസിഫലിഡ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കുഞ്ഞലു എന്നു പറയുന്ന സിനിമ ഈ ഒരു സിനിമ നമുക്ക് പറയാൻ കഴിയുന്നത് ഡയറക്റ്റ് തിയേറ്ററിലായിരിക്കും റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഒ ടി ടിയിൽ റിലീസിന് വരില്ല എന്നുള്ളൊരു കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട് ഇത് കോവിഡ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ അറിയുന്നുണ്ട് മമ്മൂക്കയുടെ ഭീഷ്മ പർവം എന്ന് പറയുന്ന ഒരു സിനിമ അമൽനിരതിന്റെ ഡയറക്ഷൻ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് സോ ഇപ്പം നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം സിനിമയുടെ ബിസിനസ്സൊക്കെ തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് അതിൻ്റെ അതുപോലെ തന്നെ തിയേറ്റർ അഡ്വാൻസ് ഇതുവരെയായിരിക്കും വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട് സാറ്റലൈറ്റ് മോ ടി റൈറ്റ്സും ഒക്കെ തന്നെ ഉടനെ തന്നെ വിറ്റ് പോകും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട് ഒരു ടെൻ ഡേയ്സ് ഷൂട്ടിംഗ് പെൻഡിങ് ഉണ്ട് അത് ഈ ഒരു കോവിഡ് ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളും നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട് സോ എന്തായാലും നമുക്ക് വളരെ വലിയ രീതിയിലൊരു എക്സ്പെക്ടേഷനാണ് എത്ര രൂപയ്ക്കായിരിക്കും അതിൻ്റെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ വിറ്റ് പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരി തന്നെ കാണാം